മറ്റു പ്രധാനപ്പെട്ട വാർത്ത, നമ്മൾ സേലം കൊച്ചി ദേശീയപാതയിൽ നിന്ന് കണ്ട ചില സി സി ടി വി ചില ക്യാമറ ദൃശ്യങ്ങളാണ്. ഈ വണ്ടി വാഹനത്തിന്റെ ഡാഷ് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണത്. മലയാളി കാർ യാത്രക്കാരെ ഒരു സംഘം ആളുകൾ ആക്രമിക്കുന്ന ഭയാനകമായ ദൃശ്യങ്ങളായിരുന്നു. ഈ സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടി എന്നുള്ളതാണ്. കുഴൽപ്പണവും കടത്ത് സ്വർണവും ലക്ഷ്യമിട്ട് പതിവായി ആക്രമണം നടത്തുന്നവരാണ് ഇവരെന്നാണ് പോലീസ് പറയുന്നത്. ആക്രമണത്തിന് ഇരയായവരുടെ പരാതി പരിഗണിക്കാതിരുന്ന ആലുവ കുന്നത്തുനാട് പോലീസിനെതിരെയുള്ള അന്വേഷണവും തുടരുകയാണ്. നവമി, ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കുക. നവമി, ദൃശ്യങ്ങൾ തന്നെ ഭീതിജനകമായിരുന്നു, നമ്മൾ പലതവണ കണ്ടതാണ്. ഇപ്പോൾ ഇവർ സ്ഥിരമായി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണോ? ഈ സാധാരണയായി വാഹനത്തിൽ റോഡിൽ കൂടെ പോകുന്ന യാത്രക്കാരെ അല്ല, ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കടത്ത് കുഴൽപ്പണത്തിനെ കുറിച്ചൊക്കെ മുൻകൂട്ടി വിവരം ലഭിച്ച് ഇവരെ ആക്രമിച്ച് ഇത് കവരുന്ന ആ രീതിയാണോ ഇവിടെ? അങ്ങനെ തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഈ നാല് പേരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ നാല് പേരും പാലക്കാട് സ്വദേശികളാണ്, മലയാളികളാണ്. ഇവരിതിന് മുൻപും സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും പോലീസിന് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരാൾ സൈനികനാണ്. ചെന്നൈയിലെ 21-ാം ബറ്റാലിയനിൽ ജോലി ചെയ്ത സൈനികൻ ഏപ്രിൽ മാസത്തിലായിരുന്നു നാട്ടിലേക്ക് വന്നത്. അതിനുശേഷം തിരിച്ചു പോയിട്ടില്ല. പിന്നീട് ഈ കൊള്ളസംഘത്തോടൊപ്പം ചേരുകയായിരുന്നു. എന്താണ് ഇവർക്ക് ഇതിൽ നിന്നൊക്കെ എത്ര മാത്രം ലാഭം ാണ് ഇവർക്ക് കിട്ടുന്നതെന്നൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ യുവാക്കളെ, ഈ നാലുപേരടങ്ങുന്ന യുവാക്കളിലേക്കുണ്ടായ ആക്രമണം അത് അപ്രതീക്ഷിതമായിരുന്നു. ഇവർ പറയുന്നത് പ്രകാരം തങ്ങൾക്ക് ഈ കേരളത്തിലേക്ക് പോകുന്ന ഒരു വാഹനത്തിൽ ഇത്തരത്തിൽ കുഴൽപ്പണം ഉണ്ടെന്നുള്ള ഒരു വിവരം ലഭിച്ചു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടിമറ്റം സ്വദേശിയായ അസ്ലം സിദ്ദിഖും സുഹൃത്തുക്കളും സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ അത് ആള് മാറി ചെയ്ത ആക്രമണമാണ്. ഇവർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ കുഴൽപ്പണം ഉണ്ടെന്ന് പറഞ്ഞ വാഹനം ഇതല്ല. ഈ യുവാക്കൾ എത്തിയ വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പക്ഷേ ആ നമ്മൾ ദൃശ്യങ്ങൾ കാണാം, ഞെട്ടിപ്പിക്കുന്ന ആ ദൃശ്യങ്ങൾ. തലനാരിഴയ്ക്കാണ് ആ നാല് യുവാക്കളുടെയും ജീവൻ തിരിച്ചു കിട്ടിയത്. അവർ അതിവേഗം ആ കാറെടുത്ത് മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് അവർക്ക് അവരുടെ വലിയ പരിക്കുകളൊന്നും കൂടാതെ തന്നെ അവർക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞത്. എന്തായാലും ഈ വിഷയത്തിൽ നാല് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട് പോലീസ് ഇതിൻ്റെ ഒരു അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർ സഞ്ചരിച്ച കാറ് മലമ്പുഴയിൽ നിന്നും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമൊക്കെ പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോഴും. ഇനി മൂന്ന് പേരെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇവരാണ് ഇതിലെ പ്രധാന സംഘാംഗങ്ങൾ എന്നുകൂടി അന്വേഷണ സംഘത്തിന് മനസ്സിലായി. അവരെയും ഉടൻ പിടികൂടും. 11 പേരാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത്. 4 പേരെ അറസ്റ്റ് ചെയ്തു. 3 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി പോലീസിന് ലഭിച്ചു. ഇന്നോ നാളെയോടുകൂടി അവരെയും അറസ്റ്റ് ചെയ്യും. ഇനിയുള്ളവരെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം, ഈ അറസ്റ്റ് ചെയ്തവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിൽ നിന്നും മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം, ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് യുവാക്കൾ തിരിച്ചെത്തി, അവർക്ക് സംരക്ഷണം വേണം, അല്ലെങ്കിൽ അവരുടെ ഒരു പരാതി കേൾക്കാൻ പോലും തയ്യാറാകാത്ത കുന്നത്തുനാട് പോലീസിനെതിരെ വലിയ വിമർശനമാണ് ഇതിനോടകം തന്നെ ഉയർന്നിരിക്കുന്നത്. അന്നത്തെ ദിവസം തന്നെ യുവാക്കൾ എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞു തങ്ങൾക്ക് വളരെയധികം വേദനിപ്പിച്ചത് കുന്നത്തുനാട് പോലീസിന്റെ പെരുമാറ്റമാണ്. തമിഴ്നാട്ടിൽ പോയി അവർ പോലും തങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുകയും തങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്ന ക്യാമറയിലെ ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും ഇതിൽ സത്യാവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കുകയും അപ്പോൾ തന്നെ തങ്ങൾക്ക് വേണ്ട സുരക്ഷമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയപ്പോൾ സ്വന്തം പോലീസിൽ നിന്നും നേരിട്ട ഈ ഒരു അപകടന അത് യുവാക്കൾക്ക് വളരെ മാനസികമായി വലിയ വിഷമമാണ് ഉണ്ടാക്കിയത്. ഇതിനെ തുടർന്ന് ആലുവ റൂറൽ SPയോട് ഇവർ ഇന്നലെ പോയി തന്നെ പരാതി നൽകുകയും ചെയ്തു. ഇത് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. കുന്നത്തുനാട് പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് ലഭിച്ചതെന്ന് യുവാക്കൾ ഇന്നലെ ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ വസതിയിൽ ചെന്ന് തന്നെ കണ്ട് കാര്യം അറിയിച്ചു. എന്നാലും പോലീസ് ഇതിലെ കൃത്യമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലുവ റൂറൽ SP സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയോട് വിശദീകരണം നൽകുവാൻ, ഇതിലൊരു അന്വേഷണം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നവമി, ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ വിഷയത്തിലും വലിയ തോതിലുള്ള അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. 3 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്.